നമസ്കാരം, ഞാൻ സന്ദേശ്. പനയന്നാർക്കാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്ലസ് ടു മാത്തമാറ്റിക്സിലെ ആറാമത്തെ ചാപ്റ്ററായ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ 6.6 മാക്സിമ ആൻഡ് മിനിമ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമ്മൾ ആദ്യം y equal f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പരിഗണിക്കുന്നു. ഈ ഫംഗ്ഷന് a എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലോക്കൽ മിനിമം വാല്യൂ ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ a എന്ന് പറയുന്ന നമ്പർ ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പൺ ഇന്റർവൽ പരിഗണിക്കുക. a എന്ന് പറയുന്ന നമ്പർ ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പൺ ഇന്റർവൽ പരിഗണിക്കുക. ആ ഓപ്പൺ ഇന്റർവെലിലെ എല്ലാ വിലകളും നമ്മൾ എഫ് ഓഫ് എക്സിനകത്തിലെ എക്സിന് പകരം കൊടുക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോഴാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വില കിട്ടിയത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മിനിമം എന്ന് വിളിക്കുന്നത്. ഇനി തിരിച്ച് ആ എക്സിന് പകരം എ എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോഴാണ് ആ ഇന്റർവെലിൽ എഫ് ഓഫ് എക്സിന് ഏറ്റവും കൂടിയ വില കിട്ടിയത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമം എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ കൂടി, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഒരു ലോക്കൽ മാക്സിമം വാല്യുവോ ഒരു ലോക്കൽ മിനിമം വാല്യുവോ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ നമ്പർ ഉൾക്കൊള്ളുന്ന ഒരു ഓപ്പൺ ഇന്റർവെൽ നമ്മൾ പരിഗണിക്കും. ഈ ഓപ്പൺ ഇന്റർവെല്ലിലെ എല്ലാ വിലകളും നമ്മൾ എഫ് ഓഫ് എക്സിനകത്തിന് എക്സിന് പകരം കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ എ എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോഴാണ് ഫംഗ്ഷന് ആ ഇന്റർവെലിൽ കിട്ടാവുന്ന ഏറ്റവും ചെറിയ വില കിട്ടിയത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മിനിമം വാല്യൂ എന്ന് വിളിക്കും. ഇനി അല്ല, എ എന്ന് പറയുന്ന നമ്പർ കൊടുത്തപ്പോഴാണ് ഫംഗ്ഷൻ ആ ഇന്റർവെലിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ വില കിട്ടിയത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമം വാല്യൂ എന്ന്